السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بدل الله. أما بعد، تنبيه الصباح. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم. يا ايها الناس انتم الفقراء الى الله. صدق الله صدق الله مولانا العظيم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ നാട് വളരെയേറെ വലിയ പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് പ്രതിസന്ധികളും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശ്വാസികൾക്ക് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും സദാ ഉണ്ടായിരിക്കുമെന്ന് ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാന തആലയും വളരെ മുമ്പ് തന്നെ രേഖപ്പെടുത്തി വെച്ചതാണ്. ഈ സമയത്ത് നാം ചെയ്യേണ്ടത് വെറും പ്രതിഷേധങ്ങളിലൂടെ മാത്രം ഒതുക്കി തീർത്താൽ പോരാ നമ്മുടെ ഈ കാര്യങ്ങൾ. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഈ സമയത്ത് അള്ളാഹുവിങ്കിലേക്ക് കൂടുതൽ അടക്കുകയും മടങ്ങുകയും ചെയ്യലാണ് വിശ്വാസിയായ ഓരോ മനുഷ്യന്റെയും ബാധ്യത. അത് നാം ഒന്നാമതായിട്ട് മനസ്സിലാക്കണം. കാരണം എന്താണ്? വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാന തന്നെ പറഞ്ഞല്ലോ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിങ്കിലേക്ക് ആവശ്യക്കാരാണ്. അള്ളാഹുവിനെ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണെന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാന തആല പറയുമ്പോൾ മറ്റൊരു അധ്യായത്തിലൂടെ വീണ്ടും റബ്ബ് സുബ്ഹാന തആല പറയുന്നുണ്ട്, വഇന്ദഹു മഫാതിഹുൽ ഉയ്ബി ലാ യഅലമുഹാ ഇല്ലാ ഹുവ യഅലമു മാ ഫിൽ ബർരി വൽ ബഹ്റ് വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫി ദുലമാതിൽ അർദ് വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫി കിതാബിൻ മുബീൻ. എല്ലാ അദൃശ്യമായതിൻ്റെയും താക്കോൽ അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അദൃശ്യമായ എല്ലാ കാര്യത്തിൻ്റെയും താക്കോൽ എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വതആലയുടെ അടുക്കലാണ്. അവൻ മാത്രമേ അത് അറിയുകയുള്ളൂ. കരയിലും കടലിലും ഉള്ള എല്ലാത്തിനെയും അവൻ അറിയുന്നു, ഏതൊന്നിനെയും അവൻ അറിയുന്നു എന്നാണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നത്. മാത്രമല്ല, അവൻ അറിവില്ലാതെ ഒരു ഇല പോലും വീശുന്നില്ല ഭൂമിയുടെ ഉരുളിൽ. ഉണങ്ങിയതും അതുപോലെ തന്നെ പച്ചയുമായ ധാന്യങ്ങൾ ഉണ്ടാകുന്നുമില്ല അവൻ്റെ വ്യക്തമായ തീരുമാനങ്ങളേറ്റില്ലാതെ. അള്ളാഹുവിൻ്റെ തീരുമാനം കൊണ്ടാണ് ഈ ഭൂമി ലോകത്ത് എന്തൊരു കാര്യം നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നടക്കുക എന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വതആല പറയുമ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാം ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് മുൻകൂട്ടി തയ്യാറാക്കി വെച്ചതാണ്. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അള്ളാഹുവിങ്കിലേക്ക് കൂടുതൽ അടുത്താൽ മാത്രമേ ഇതിനെല്ലാം ഒരു പോംവഴി ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാമല്ലോ ഒരുപാട് ചരിത്രങ്ങൾ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കൂട്ടാരത്തിലേക്ക് എറിയുന്നതായിട്ടുള്ള സമയത്തും ബഹുമാനപ്പെട്ടവർ എന്താണ് പറഞ്ഞത്? ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ. അള്ളാഹു തആല എനിക്ക് മതിയായവനാണ്, ഭരമേൽപ്പിക്കുന്നവൻ അവനാണ് ഏറ്റവും ഉത്തമനെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായിട്ടുള്ള ആ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനൂ ഇസ്രായേലിനും ഫിർഔനിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് കടലിൽ തീരത്തെത്തി. ഫിർഔനും സംഘവും അവരുടെ പിന്നാലെ വന്നു. മുന്നിൽ ചെങ്കടലും പിന്നിലാണെങ്കിലോ ഫിർഔനും വലിയ സൈന്യവും. ഈ സമയത്ത് ഭയപ്പെടാൻ ഒരു മാർഗവും ഇല്ലാതെ അവസ്ഥയിൽ ബനൂ ഇസ്രായേലിലെ ജനങ്ങൾ പറഞ്ഞുവല്ലോ എന്ത്? قال اصحاب موسى اننا لمدركون. موسى عليه الصلاه والسلام ന്റെ അനുയായികൾ പറഞ്ഞു, നാം ഇതാ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് പറഞ്ഞത്? കല്ല ഇന്നി മഈ റബ്ബി സയഹദീനി. ഇല്ല, എൻ്റെ കൂട്ടത്തിൽ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരാമെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നാം അത് ചിന്തിച്ചു നോക്കൂ. അതാണ് യഥാർത്ഥ ഈമാൻ എന്നുള്ളത്. ഇതുപോലെ ഓരോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവരെല്ലാം അള്ളാഹുവിൽ ഭരവേൽപ്പിച്ചത് എത്രമാത്രമാണെന്ന് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, അത് തന്നെയാണ് നാം ചെയ്യേണ്ടത്.
അള്ളാഹുമായിട്ട് നാം കൂടുതൽ അടുക്കുക. ഈ സമയത്ത് സഹായം അള്ളാഹുവിങ്കിൽ നിന്നും മാത്രമാണല്ലോ കാരണമെന്നാണ് ദിവസേന നാം പാരായണം ചെയ്യുന്നതായിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹയിൽ ഒരു വചനമുണ്ടല്ലോ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് നാം എല്ലാവരും അഞ്ച് വക്ത നമസ്കാരങ്ങളിലും അതുപോലെ തന്നെ മറ്റുമായിട്ട് സൂറത്തുൽ ഫാത്തിഹയിലൂടെ ദിവസേന പാരായണം ഓതുന്നവരാണ്. അപ്പോൾ നാം ചിന്തിക്കേണ്ടത് അള്ളാഹുവിനെ നാം എന്തൊരു കാര്യത്തിന് പരമേൽപ്പിക്കേണ്ടത്. അള്ളാഹു തആല തന്നെ മറ്റൊരു അദ്ധ്യായത്തിലൂടെ പറഞ്ഞല്ലോ, അള്ളാഹു ഫലാ ഗാലിബ ലകും ഫഇൻ യഖ്ദുലകും ഫമൻ ദല്ലദീ യൻസുറുകും മിൻ ബഅദി. അള്ളാഹു തആല പറയുകയാണ്, നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ആർക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. ഇനി അള്ളാഹു നിങ്ങളെ കൈവിടുകയാണെങ്കിൽ അള്ളാഹു അല്ലാതെ മറ്റാരാണ് നിങ്ങളെ സഹായിക്കുക എന്ന് അള്ളാഹു തആല തന്നെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനോട് പറയുമ്പോൾ, സഹായിക്കുന്നവനുണ്ടെങ്കിൽ അത് അള്ളാഹു തആല മാത്രമാണ്. കൈവടിയുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ സഹായമല്ലാതെ മറ്റാരുടെ സഹായമാണ് മുഅ്മിനീങ്ങളെ നമുക്കുണ്ടാവുക? ഒരാളുടെയും സഹായം നമുക്കുണ്ടാവുകയില്ല പ്രിയമുള്ളവരെ. അപ്പോൾ നാം ചിന്തിക്കേണ്ടത് എന്താണ്? നാം അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക. ഒരുപാട് തെറ്റുകളുടെ കൂമ്പാരങ്ങൾ ചെയ്തു കൂട്ടിയവരാണ് നാം എല്ലാവരും. തെറ്റുകൾ ചെയ്യാത്തവർ ആരും തന്നെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ നാം തിരിച്ചറിയുക, അള്ളാഹുവിങ്കിലേക്ക് നാം ഖേദിച്ചുകൊണ്ട് മടങ്ങുക, പശ്ചാത്തപിക്കുക, അതുപോലെ തന്നെ ദുആകളും അതുപോലെ തന്നെ ദിക്റുകളും ഖുർആൻ പാരായണമെല്ലാം അധികരിപ്പിച്ചാൽ മാത്രമേ അവൻ്റെ രക്ഷയുടെ കവചം, രക്ഷയുടെ കവാടം നമുക്ക് തുറന്നു തരികയുള്ളൂ. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, അതിന് വേണ്ടിയിട്ടാണ് നാം തയ്യാറാവേണ്ടത്. ഓരോ പ്രവാചകന്മാരുടെയും ജീവിത ശൈലി നാം പരിശോധിച്ച് നോക്കണം. ഓരോ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ, യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ, ഓരോ പ്രവാചകന്മാരുടെയും അന്നത്തെ കാലഘട്ടത്തിൽ അവർ അനുഭവിച്ചതായിട്ടുള്ള ത്യാഗങ്ങൾ, ദീനിൽ ഇസ്ലാമിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് എത്രമാത്രമാണ് കഷ്ടപ്പെട്ടത് പ്രവാചകന്മാരെന്ന് നാം മനസ്സിലാക്കണം. അവിടെയെല്ലാം നാം ചിന്തിക്കേണ്ടത് എടുക്കലും നമ്മുടെ ഈമാൻ ചോർന്നു പോകാൻ പാടില്ല. ഈ പ്രവാചകന്മാർ കാണിച്ചു തന്നതായിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്നതായിട്ടുള്ള ഈ പാതയിലൂടെ ഉറച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അള്ളാഹുവിങ്കിലേക്ക് ഖേദിച്ചുകൊണ്ട് മടങ്ങാൻ തയ്യാറാവണം. മാത്രമല്ല ദുആഇനെ നാം കൂടുതലായി കൊണ്ടതേകരിപ്പിക്കണം. കാരണം എന്താണ്? അള്ളാഹു തആല തന്നെ പറഞ്ഞല്ലോ, വഖാല റബ്ബുകും ഇദ്ഊനി ഇസ്തജീബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാവ് തന്നെ പറയുന്നത്, അള്ളാഹു തആല തന്നെ പറയുന്നു, നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന്. അള്ളാഹു നമുക്ക് ഉത്തരം നൽകുമെന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനോട് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയിട്ടാണ് നാം ചോദിക്കാൻ വേണ്ടി മടിക്കുന്നത്? കൂട്ടമായിട്ടും അതുപോലെ തന്നെ പ്രത്യേകിച്ച് തഹജ്ജുദെല്ലാം നമസ്കരിച്ചുകൊണ്ട് ആ സമയത്തെല്ലാം നാം അള്ളാഹുവിനോട് ഇരു കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു തആല നമുക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. മാത്രമല്ല വീണ്ടും മറ്റൊരു അദ്ധ്യായത്തിലൂടെ പറഞ്ഞു, ഉജീബു ദഅവത ദാഇ ഇദാ ദആനി ജീബൂനി ഫൽയുഅ്മിനു ബി ലഅല്ലകും യർശുദൂൻ. എന്നോട് ദുആ ചെയ്യുന്നവർക്ക് ഞാൻ മറുപടി നൽകുന്നതാണ്. അതിനാൽ അവരെന്നോട് ചോദിക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യട്ടെ, അവർ നേർവഴിയിൽ ആകുന്നതിന് വേണ്ടി എന്ന് റബ്ബ് സുബ്ഹാനഹു തആല പറയുകയാണ്. അള്ളാഹുവിനോടല്ലാതെ നമുക്ക് വേറെ ആരോടും ചോദിക്കാനില്ലല്ലോ പ്രിയമുള്ളവരെ. മാത്രമല്ല ഹബീബായ നബിയുന റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, അന്ന നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യഖൂൽ അന ഇൻദല്ലന്നി അബ്ദി ബി വ അന മഅഹു ഇദാ ദഅനി. അള്ളാഹു തആല പറഞ്ഞതായിട്ട് ഹബീബായ നബി പറയുകയാണ്, എൻ്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ അതുപോലെ ഞാൻ അവനോട് ഇടപെടും. അള്ളാഹുവിനെ കുറിച്ച് നാം എന്താണ് വിചാരിക്കുന്നത്? അള്ളാഹു നമുക്ക് ദുആക്ക് ഉത്തരം ലഭിക്കുകയില്ല, അള്ളാഹുവിൽ നിന്ന് സഹായം ലഭിക്കുകയില്ല എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ അതുപോലെയായിരിക്കും റബ്ബ് സുബ്ഹാനഹു തആല നമ്മോട് ഇടപെടുന്നത്. എന്നാൽ അവനെന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവനോട് ഒപ്പം തന്നെ ഉണ്ട്, അവനോട് കൂടെയുണ്ടെന്ന് അള്ളാഹു റബ്ബിൽ ഇസ്സത്ത് പറഞ്ഞതായിട്ട് ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങൾ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ സാഹചര്യത്തിൽ നാം അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹുവിങ്കിലേക്ക് മടങ്ങുകയല്ലാതെ മറ്റൊരു വഴിയും നമുക്കില്ല. ഈ പ്രതിഷേധങ്ങൾ മാത്രം ആർത്തിരമ്പിയാൽ മാത്രം ഒന്നിനും ഒരു പോംവയ്യാവുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ച്, ദുആകൾ അധികരിപ്പിച്ച്, ഖുർആൻ പാരായണം അധികരിപ്പിച്ച്, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം നാം നല്ല ഖൈറായ വഴികളെല്ലാം തിരഞ്ഞെടുത്തുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നാം ചെയ്യുകയും ആ പാതയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശത്രുക്കളുടെ ഷെറിനെ തൊട്ട് നമ്മയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മുസ്ലിം ഉമ്മത്തിനെ ശത്രുക്കളുടെ ഷെറിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. റഹ്മത്തിക്ക് യാ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.